പ്രമുഖ ചിന്തകനും ആർ എസ് എസ് നേതാവുമായിരുന്ന ആർ ഹരി അന്തരിച്ചു. കൊച്ചിയിലായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന് 93 വയസ്സുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഹിന്ദു ഫിലോസഫിയിലേക്ക് അപാര ജ്ഞാനമുള്ള ആളായിരുന്നു ആർ നമ്മുടെ അടുത്തിടെയും അദ്ദേഹം സംസാരിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ട്. ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം പിന്തുടരുന്നവർ മാത്രമല്ല മറ്റുള്ള ആളുകളും വളരെ ഒരുപക്ഷെ ചിന്തയുടെ തീപ്പൊരി ചിതറുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഈ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. ഈ മറ്റുള്ള സംസ്കാരത്തിൻ്റെയും ഒക്കെ വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത് പറയൂ, എങ്ങനെയാണ് അന്ത്യം ഉണ്ടായത്? അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വിവരങ്ങൾ പറയൂ. എസ് കെ എൻ മുതിർന്ന ആർ എസ് എസ് നേതാവ് ആർ ഹരി അന്തരിച്ചു. അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ ആശുപത്രിയിൽ, എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. മുതിർന്ന ആർ എസ് എസ് പ്രചാരകനാണ് അദ്ദേഹം. നേരത്തെ ആർ എസ് എസിന്റെ അഖില ഭാരതീയ ബൗദ്ധിക് പ്രമുഖായി ചുമതല വഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കേരളത്തിന്റെ പ്രാന്തപ്രചാരകനായും അദ്ദേഹം ചുമതല വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പ്രഭാഷകനും അതോടൊപ്പം തന്നെ ചിന്തകനും ഒക്കെയായിരുന്നു. വിഖ്യാതനായ എഴുത്തുകാരിൽ ഒരാൾ കൂടിയാണ്. ഈ ഹിന്ദു ഫിലോസഫി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിഖ്യാതരായ എഴുത്തുകാരിൽ ഒരാളായിരുന്നു ആർ ഹരി. 93 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 1930 എറണാകുളത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ രംഗഷെണായി, അമ്മ പത്മാവതി. പഠനം എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലും അതോടൊപ്പം മഹാരാജാസ് കോളേജിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ആർ എസ് എസിന്റെ ദേശീയ ചുമതല വഹിക്കുമ്പോഴും അതോടൊപ്പം തന്നെ സംസ്ഥാന ചുമതലകൾ വഹിക്കുമ്പോഴും നിരവധി, ഇപ്പോൾ കേന്ദ്ര ഭരണത്തിലടക്കമുള്ള നിരവധി ആളുകളുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുമായും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഈ സംസ്ഥാനത്തേക്ക് ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ മുതിർന്ന നേതാക്കൾ എത്തുന്ന ഘട്ടത്തിലെല്ലാം ആർ ഹരിയെ സന്ദർശിച്ച് മടങ്ങുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി, ഈ നേരത്തെ ആർ എസ് എസ് നിരോധന കാലത്തടക്കം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ആർ ഹരി. സത്യാഗ്രഹത്തിൽ ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ശ്രീകാന്താണ് വിവരം നൽകിയത്. നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന, ആദരണീയനായ ആർ എസ് എസ് നേതാവും ചിന്തകനുമായ ആർ ഹരി കൊച്ചിയിൽ അന്തരിച്ചു. 93 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം.